ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യാനാണ് കേട്ടോ വിചാരിച്ചേക്കണേ. അപ്പോൾ നമ്മൾ ദുബായ്ക്ക് പോവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അതിന് തൊട്ട് മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ അതേ ബാഗുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ലഗേജാണ് നമുക്കുള്ളത് കേട്ടോ. രണ്ട് ട്രോളി ബാഗ് ഉണ്ട്, പിന്നെ ഒരു ഡഫിൽ ബാഗ് ഉണ്ട്, പിന്നെ രണ്ട് ബാക്ക് പാക്സ് ഉണ്ട്, പിന്നെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്. ഇത്രയും ലഗേജായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. എൻ്റെ ഡ്രസ് ചേഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദേ കണ്ടോ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ബ്ലാക്ക് ജീൻസും അതേപോലെ തന്നെ ഒരു ഗ്രീനും ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു ചെക്ക് ഷർട്ടുമാണ്. ഇത് അജിയോ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നല്ലൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഷർട്ടിന് ഒരു 220 ആ ഒരു റേഞ്ചേ ഉള്ളൂ. അപ്പോൾ ചാച്ചും നേരത്തെ തന്നെ റെഡിയൊക്കെ ആയി നിൽക്കുകയാണ്. അപ്പോൾ അവന് പുറത്ത് പോയപ്പോൾ വാങ്ങിയ ഒരു സൺഗ്ലാസ് ഉണ്ടായിരുന്നു, അതും അവൻ വെച്ചിട്ടുണ്ട്. അത് പിന്നെ മുഖത്തുനിന്ന് എടുത്തിട്ടില്ല. അങ്ങനെ ഒരു 10:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ അതെ, ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുള്ള ഒരു വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ എയർപോർട്ടിൽ എത്തി വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എയർപോർട്ടിൽ കാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ അനിയനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയതിന് ശേഷം എന്തേ അവിടെ സൈഡാക്കിയിട്ട് ബാഗൊക്കെ പുറത്തേക്ക് എടുത്തു. ഞങ്ങൾ ബാഗിൻ്റെ കറക്റ്റ് വെയിറ്റൊന്നും അപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഇതേ ഇവിടെ എയർപോർട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങളത് ചെക്ക് ചെയ്തത്. അപ്പോൾ ഒരു ബാഗേജ് ആയിട്ടെൻ്റെ റെഡ് കളറുള്ള ട്രോളിക്ക് 33 ആ ഒരു ഇതിലുള്ള വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചെക്ക് അവിടെ ഇമിഗ്രേഷനിൽ ചെന്നതിന് ശേഷം ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അത് ഞങ്ങളുടെ കൂടെ എൻ്റെ ഏട്ടൻ്റെ വല്യമ്മയുടെ മോനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കൂടെയാണ് ഞങ്ങളവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് കേട്ടോ ഒരു ഫ്ലൈറ്റിലാണ് പോണത്. അങ്ങനെ അതെ, ഞങ്ങൾ ചെക്ക് ബാഗിൻ്റെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അകത്തേക്ക് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ അകത്തേക്ക് കയറുന്നതിന് മുന്നേയായിട്ട് അച്ഛനെയും അമ്മേനെയും അനിയനെയും വിസിറ്റേഴ്സിൻ്റെ അവിടെ വിസിറ്റേഴ്സിന് മാത്രം കടക്കാനുള്ള കാണാനുള്ള ആ വിസിറ്റേഴ്സ് റൂമിലാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ അകത്തേക്ക് കയറുന്നത്. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ എല്ലാ ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് അതൊന്നും എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഫ്ലൈറ്റിൽ കയറാനുള്ള ഒരു ത്രില്ലും ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട് ഒക്കെ കൊണ്ടൊരു മാതിരി ഫ്രീസായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ബേബി പ്രശ്നം ഉണ്ടാക്കുമോ കരയോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അവൻ. അവൻ ഫ്ലൈറ്റിൽ കയറുന്ന ആ ടൈമിലൊക്കെ അവൻ ഉറക്കായിരുന്നു. കുറച്ച് നേരം അങ്ങനെ ഉണർന്നതിന് ശേഷം പിന്നെ അവൻ ഉറങ്ങി. അപ്പോൾ പിന്നെ വലിയ പ്രോബ്ലംസും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ അകത്ത് കടന്നിട്ട് അതേ ഇമിഗ്രേഷൻ്റെ സൈഡിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചു നമ്മൾ ഏത് ക്യൂവിലാണ് നിൽക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ നമുക്ക് കാണിച്ചു തന്നു അതേ ഈ സെക്ഷനിൽ നിൽക്കാൻ. അപ്പോൾ നമ്മൾ പോയതും അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ തൊട്ട് മുമ്പിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് കയറാൻ പറ്റി. അങ്ങനെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ലഗേജും വെയിറ്റും കാര്യങ്ങളും നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബാഗിന് ഓവർ വെയിറ്റ് ആയിരുന്നു കേട്ടോ. 30 വരെ നമുക്ക് ലഗേജിന് വെയിറ്റ് പാടുള്ളായിരുന്നുള്ളൂ. ഒരു 3 കിലോസ് നമ്മുടെ ബാഗിൽ കൂടുതലായിരുന്നു ഒരു ബാഗിൽ. അപ്പോൾ അങ്ങനെ ആ അവർ പറഞ്ഞു അത് വേറൊരു ബാഗിലേക്ക് മാറ്റാൻ. അപ്പോൾ ഞങ്ങൾ ആ റെഡ് ബാഗിൽ നിന്ന് ആ കുറച്ച് ലഗേജ് ചെറിയ 3 കിലോസ് ഉള്ള ലഗേജ് എടുത്തിട്ട് വേറെ ബാഗിലേക്ക് മാറ്റിയിട്ട് പിന്നെ അവർക്ക് ബാഗ് കൊടുത്തപ്പോൾ വെയിറ്റൊക്കെ കറക്റ്റായി. നമ്മുടെ കയ്യിലുള്ള ബാഗേജൊക്കെ അവർ വലിയ ബാഗേജൊക്കെ അവർ ആ ചാനലിലൂടെ കടത്തി വിട്ടു കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് ബോഡി പാസൊക്കെ കിട്ടി. ബോഡി പാസ് ഒക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോകുന്ന ടൈമിൽ ദേ വിസിറ്റേഴ്സിനെയൊക്കെ കാണാനുള്ളൊരു
ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു സൈഡ് ഉണ്ടായിരുന്നു. അതുകൂടെ അച്ഛനെയും അമ്മേനെയും അനിയനൊക്കെ കണ്ടു. അപ്പോൾ അക്കുവിനാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവങ്ങനെ കൈയെടുത്ത് ചാടാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും വളരെ സങ്കടത്തിലായിരുന്നു. ഇനി കുറേ നാൾ കഴിഞ്ഞാലല്ലേ അവനെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു വിഷമത്തിലായിരുന്നു. പക്ഷേ ചാച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ കയറണ ഒരു ത്രില്ലിലും കാര്യത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വെയിറ്റ് ചെയ്യാനുള്ള സെക്ഷനിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെ എത്തണേക്കാളും മുന്നേ നമുക്ക് നമ്മുടെ ഹാൻഡ് ലഗേജൊക്കെ ചെക്ക് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു, ഒരു കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഹാൻഡ് ലഗേജൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവിടെ വെയിറ്റ് ചെയ്യണ ആ സെക്ഷനിൽ പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ചാച്ചുവും അക്കുമൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർ കളിച്ചും ചിരിച്ചിട്ടൊക്കെ കുറേ നേരം അങ്ങനെ കളഞ്ഞു. എന്നാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഫീഡിങ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബേബിക്ക് അവിടെ നിന്ന് തന്നെ ഫീഡ് ചെയ്യിക്കാനും എല്ലാ സൗകര്യം ഉള്ളതുകൊണ്ട് അവൻ വാഷ് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ടൈമായപ്പോൾ നമ്മളവിടെ വന്ന് നിന്നു. പിന്നെ ബേബിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ കയറാനുള്ള ഒരു പ്രിയോറിറ്റിയൊക്കെ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അധികം ടൈം അവിടെ നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. അത് അവർ ഗേറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രിയോറിറ്റിയുള്ള കസ്റ്റമേഴ്സിനെ അവർ ആദ്യം കടത്തി, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ബേബീസൊക്കെ ഉള്ളവരെയാണ് അതിന് ശേഷം കടത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടാതെ തന്നെ അവിടേക്ക് പോകാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അങ്ങനെ അവിടേക്ക് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എമിറേറ്റ്സിലാണ് കേട്ടോ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഗേറ്റ് നമ്പർ 4 എന്തോ ആണ് തോന്നുന്നു. അപ്പോൾ അവിടേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഗൈഡ് ചെയ്തുതരാൻ അവിടെ ആളുകളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ ഏട്ടുള്ള കാരണം എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് പോവായാലും നമുക്ക് അവർ എല്ലാത്തിനും ഹെൽപ്പിനുള്ളതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ബോഡി പാസ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതേ അവിടെയുള്ള എയർ ഹോസ്റ്റസൊക്കെ അവിടെ നിന്നിട്ട് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവരെ വെൽക്കം ചെയ്യാനും വേണ്ടിയിട്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളകത്ത് കയറിയപ്പോൾ തന്നെ ഒരാൾ നമ്മുടെ കൂടെ വന്നിട്ട് നമുക്ക് സീറ്റൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അവരുടെ സീറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ രണ്ട് വിൻഡോ സൈഡ്സ് ഉള്ള സീറ്റും പിന്നെ മിഡിലിൽ ഒരു 4 സീറ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, അയ്യോ ഇനി മിഡിലാവോ, മിഡിലിൽ കിട്ടുകയാണെങ്കിൽ അതേ വിൻഡോസിലൂടെ വ്യൂസൊന്നും കുറേയൊന്നും കാണാൻ പറ്റില്ലല്ലോ, എനിക്ക് വിൻഡോ സൈഡിൽ സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നമ്മൾ കയറിയപ്പോൾ നമ്മുടെ സീറ്റ് വിൻഡോ സൈഡിലുള്ള ആ സൈഡിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് എൻ്റെ ചാച്ചുവിനും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ വിൻഡോ സൈഡിൽ ഇരിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വിൻഡോ സൈഡ് സീറ്റ് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ. ഞങ്ങളവിടെ ഇരുന്ന് സെറ്റായി. പിന്നെ ചാച്ചു വളരെ ഹാപ്പി. അതിനുശേഷം വാവ ഇങ്ങനെ ചെറുതായിട്ട് കരഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ അവനെ ഉറക്കിയപ്പോൾ പിന്നെ വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. അവൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എണീറ്റത്. അതുവരെ അവൻ നന്നായിട്ട് തന്നെ ഉറങ്ങി. പിന്നെ അവന് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ചാച്ചുവിന് ചെറുതായിട്ടൊരു ചെവി വേദനയൊക്കെ വന്നിരുന്നു. എന്നാലും അവൻ ഓക്കെ ആയിരുന്നു കേട്ടോ. അധികം കരഞ്ഞു കാര്യങ്ങളൊന്നും ചെയ്തില്ല. കയറിയൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വളരെ ഹാപ്പി ആയിരുന്നു അവൻ. പിന്നെ ഞങ്ങൾക്ക് അവരുടെ വക തന്നെ കോംപ്ലിമെൻ്ററി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ഡ്രിങ്ക്സും അതുപോലെ തന്നെ ഫുഡൊക്കെ ആയിട്ട് വന്നു കേട്ടോ. പിന്നെ ഫ്ലൈറ്റ് ഇപ്പോൾ എടുത്ത് തുടങ്ങി. ഫ്ലൈറ്റ് എടുത്ത് തുടങ്ങിയപ്പോഴേക്കും മനസ്സിലൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു. എന്നാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ
പിന്നെ നമ്മുടെ ഫുഡ് എത്തിയപ്പോൾ മസാല ദോശ ഉണ്ടായിരുന്നു, നമുക്ക് കുഞ്ഞു വട ഉണ്ടായിരുന്നു, പിന്നെ ഇതേ ഒരു ബൺ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ജാം ഉണ്ടായിരുന്നു, ബട്ടർ ഉണ്ടായിരുന്നു, പിന്നെ ഡെസേർട്ടുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ കോഫി ഉണ്ടായിരുന്നു, എല്ലാവിധ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, മസാല ദോശയും വടയൊക്കെ നന്നായിരുന്നു കേട്ടോ. അവൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ ഡെസേർട്ട് എനിക്ക് അത്ര ഫ്ലേവർ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ബാക്കിയൊക്കെ ഓക്കെ. പിന്നെ നമുക്കൊരു പുഡിങ് പോലത്തെ ഒരു തരം ഒരു ബിസ്ക്കറ്റ് പോലെയൊക്കെ ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു, അതിന് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ അതേ നമ്മൾ രാവിലെ 7 മണിയാവുമ്പോഴേക്കും തന്നെ നമ്മൾ 7 മണിക്ക് അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ രാവിലെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ വിൻഡോസിലൂടെ എല്ലാം കാണായിരുന്നു. അപ്പോൾ ആ ഒരു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണണേ എൻ്റെ ഒരു ത്രില്ലിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അപ്പോൾ ആ ലാൻഡിങ്ങിൻ്റെ ടൈമിൽ ചാച്ചു കുറച്ച് എന്താ പറയുക, ചെവി വേദന എടുത്തിട്ട് ഇച്ചിരി ആള് പ്രശ്നം ഉണ്ടാക്കി, പിന്നെ കുഴപ്പമില്ല, അവൻ കരഞ്ഞൊന്നുമില്ല അത്ര കാര്യമായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നടന്ന് പോയതിന് ശേഷം വേണം നമുക്ക് ബാഗേജ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ഹാൻഡ് ലഗേജസ് മാത്രമേ ഉള്ളൂ. അവിടെ പോയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു മെട്രോ, ബാഗേജിനുള്ള മെട്രോ കയറിയതിന് ശേഷമാണ് നമുക്ക് ബാഗേജ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളപ്പോൾ മെട്രോ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അക്കു അതിൻ്റെ എണീറ്റിട്ടുണ്ടായിരുന്നു, അവൻ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. അവന് പാപ്പുമൊക്കെ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവൻ അങ്ങനെ അധികം ഒന്നും കഴിച്ചില്ല. അവന് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ചെറിയ ബണ്ണൊക്കെ നമ്മൾ കുറേശ്ശെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കഴിച്ചു, വേറെ അവനൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഹാപ്പിയായിരുന്നു, അങ്ങനെ നമ്മൾ മെട്രോയുടെ കയറി. Door closing. Please stand clear. الابواب تغلق. يرجى افساح المجال. Please hold on. Train is departing. يرجى التمسك جيدا. القطار يغادر الان. Next stop. Baggage reclaim. المحطة الثانية. صالة استلام الأمتعة. പിന്നെ നമ്മൾ കുറേ നടന്നതിന് ശേഷമാണ് കേട്ടോ ബാഗേജിൻ്റെ ആ സൈഡിലേക്ക് എത്തണത്. അപ്പോൾ നമ്മൾ ബാഗേജിൻ്റെ അവിടെ എത്തിയതിന് ശേഷം കുറേ നേരം അവിടെ നിന്നു വെയിറ്റ് ചെയ്തു. കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ലഗേജസൊക്കെ കിട്ടിയത്. നമ്മൾ കുറച്ച് എത്താൻ വേണ്ടിയിട്ട് ഇവിടേക്ക്, ബാഗേജിൻ്റെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ലേറ്റായി. അപ്പോൾ അതൊന്നും കൂടി റൗണ്ട് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ ലഗേജ് ഇച്ചിരി ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അതേ കുറേ നേരം ഇരുന്നിട്ട് ബാഗേജൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. എയർപോർട്ടിൻ്റെ പുറത്തേക്ക് കടക്കാൻ നിൽക്കുകയാണ് കേട്ടോ. വീണ്ടും കുറേ നടന്നിട്ടാണ് നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് എത്തുന്നത്. പിന്നെ നമ്മളവിടെ റൂമിൽ എത്തിയതിന് ശേഷം റെസ്റ്റൊക്കെ എടുത്ത് ഓക്കെ ആയി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.